നമസ്കാരം. വിഷ്ണു ക്ഷേത്രങ്ങളിലെ പ്രധാന ഉത്സവമായ ഗരുഡസേവയ്ക്ക് എഴുന്നള്ളിക്കുമ്പോൾ കൽഗരുഡന് ഭാരം കൂടുന്നതും കുറയുന്നതുമായ അതിശയം നടക്കുന്നതും സിക്കലിൽ ശൂരസംഹാരത്തിന് വേൽവാങ്ങുമ്പോൾ ശ്രീമുരുകൻ വിയർക്കുന്നത് പോലെ ഗരുഡൻ വിയർക്കുന്ന ഒരു ദിവ്യദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു വഞ്ചുളവല്ലി തയ്യാർ സമേത ശ്രീനിവാസ പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം കുടവാസിൽ പോകുന്ന വഴിയിൽ തിരുനരയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീമൻ മഹാവിഷ്ണു ശ്രീനിവാസ പെരുമാൾ എന്ന നാമത്തിലും ദേവി മഹാലക്ഷ്മി വഞ്ചുളവല്ലി എന്ന നാമത്തിലും അരുൾ ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിന് നാച്ചിയാർ തിരുക്കോവിൽ എന്നും തിരുനരയൂർ നമ്പിക്ഷേത്രം എന്നും പേരുണ്ട്. സന്നിധിക്കുള്ളിൽ നിന്ന് ഗരുഡസേവയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും തിരിച്ച് സന്നിധിയിലേക്ക് എത്തിക്കുമ്പോഴും ഭാരത്തിൽ വ്യത്യാസം വരുന്ന ലോക പുകഴ്പെറ്റ കൽഗരുഡനുള്ള ക്ഷേത്രമാണിത്. ശിവഭഗവാൻ തൻ്റെ പ്രിയ പത്നി പാർവതീദേവിക്ക് മുൻതൂക്കം കൊടുത്ത ക്ഷേത്രമായ മധുരമീനാക്ഷി ക്ഷേത്രം പോലെ ശ്രീമൻ മഹാവിഷ്ണു തൻ്റെ പത്നിയായ നീലാദേവിക്ക് മുൻഗണന കൊടുത്ത ക്ഷേത്രമാണ് തിരുനരയൂർ നാച്ചിയാർ തിരുക്കോവിൽ. ശ്രീമൻ നാരായണൻ തൻ്റെ മറ്റു ഭാര്യമാരായ ശ്രീദേവിക്കും ഭൂദേവിക്കും അർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് തിരുവള്ളറെ പുണരീകാക്ഷ പെരുമാൾ കോവിലും ശ്രീവില്ലിപുത്തൂർ ആണ്ടാർ തിരുക്കോവിലും. വൈഷ്ണവരുടെ ചൊവ്വാദോഷ പരിഹാര സ്ഥലവും പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നും 12 മുക്തി സ്ഥലങ്ങളിൽ ഒന്നുമാണ് തിരുനരയൂർ നാച്ചിയാർ തിരുക്കോവിൽ. നരയൂർ എന്നതിന് പരിമളം നിറഞ്ഞ പ്രദേശം എന്നാണ് അർത്ഥം. നമ്പിയാണ്ടാർ നമ്പി പിറന്ന പ്രദേശവും കൂടിയാണിത്. തിരുനാഗേശ്വരം രാഹുക്ഷേത്രവും പുനർജന്മമില്ലാത്തവർ മാത്രം എത്തിപ്പെടുന്ന തേപ്പെരുമന്നല്ലൂർ രുദ്രാക്ഷേത്ര ക്ഷേത്രവും പടിക്കാശുനാഥർ ക്ഷേത്രവുമെല്ലാം ഇവിടെ അടുത്താണ്. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 14-ാമത്തേതാണ് തിരുനരയൂർ നാച്ചിയാർ തിരുക്കോവിൽ. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ തിരുമംഗിയാഴ്വാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് വേണ്ടി 4000 ദിവ്യപ്രബന്ധത്തിൽ മംഗളാശാസനം പാടിയിരിക്കുന്നു. തിരുമംഗിയാഴ്വാർ എന്ന തിരുമംഗൈ മന്നൻ 12 ആഴ്വാറുകളിൽ ഒരാളാകുന്നതിന് മുമ്പേ തന്നെ തൻ്റെ സ്വത്തെല്ലാം ഭഗവത് സേവയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ശ്രീരംഗം ക്ഷേത്രത്തിൽ ഒരു മതിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അക്കാലത്ത് വൈഷ്ണവർ 2 തോളുകളിലുമായി ശംഖചക്രമുദ്ര പതിച്ചിരുന്നു. വൈഷ്ണവ കുലത്തിൽ പിറക്കാത്തതിനാൽ തിരുമംഗിയാഴ്വാരെ മറ്റു വൈഷ്ണവർ വൈഷ്ണവനായി അംഗീകരിക്കാത്തതിനാൽ മനപ്രയാസപ്പെട്ട തിരുമംഗിയാഴ്വാർ ഭഗവാനോട് തന്റെ സങ്കടം ഉണർത്തിച്ചു. മനമിറങ്ങിയ പെരുമാൾ തിരുമംഗിയാഴ്വാർക്ക് ദർശനം കൊടുത്ത് ആചാര്യനായി നിന്ന് മുദ്രാദാനം ചെയ്തു. മുദ്രാദാനം എന്നത് ഒരാളെ പരിപൂർണ വൈഷ്ണവനായി ഏറ്റെടുക്കുന്നതിനായി അവരുടെ ഇരുതോളിലും ശംഖചക്ര മുദ്ര പതിക്കുന്ന ചടങ്ങാണ്. മനനിറഞ്ഞ തിരുമംഗിയാഴ്വാർ ഭഗവാനെ നമ്പി എന്ന് പുകഴ്ത്തി 100 പതികങ്ങൾ പാടി എന്നാണ് പറയുന്നത്. നമ്പി എന്നാൽ പരിപൂർണ സദ്ഗുണങ്ങളാൽ നിറയപ്പെട്ടവർ എന്നാണ് അർത്ഥം. നീലാദേവിക്കായി ഈ ക്ഷേത്രം അർപ്പിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പുരാണങ്ങളിൽ സുഗന്ധവനം എന്നറിയപ്പെട്ടിരുന്ന തിരുനരയൂരിൽ തപോവനമുണ്ടായിരുന്ന മേധാവി മഹർഷി മകളായി തനിക്ക് ശ്രീ മഹാലക്ഷ്മിയും മരുമകനായി ശ്രീനിവാസ പെരുമാളും വരണമെന്നാഗ്രഹിച്ച് മണിമുത്താറിന്റെ തെൻകരിയിൽ തപസനുഷ്ഠിച്ചു. ഒരു നാൾ മഹർഷി പുഴയിൽ നീരാടുമ്പോൾ അദ്ദേഹത്തിനൊരു ചക്രപാണി ശില കിട്ടി. ആ ശില പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ മഹർഷിയുടെ ആഗ്രഹം നിറവേറും എന്ന അശരീരി കേട്ട അദ്ദേഹം ശില പ്രതിഷ്ഠിച്ച് പൂജിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ വഞ്ചുളമരം അതായത് അശോകമരത്തിനടിയിൽ പങ്കുനിമാസം ഉത്രനക്ഷത്രത്തിൽ ഒരു വെള്ളിയാഴ്ച ദേവി ഒരു പെൺകുഞ്ഞായി അവതരിച്ചു. മഹർഷി അവൾക്ക് വഞ്ചുളവല്ലി എന്ന് പേരിട്ട് സ്വന്തം മകളായി വളർത്തി. അവൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ശ്രീമൻ മഹാവിഷ്ണു ഗരുഡന്റെ പുറത്തേറി മഹാലക്ഷ്മിയെ തേടി ഭൂമിയിലെത്തി. ഭഗവാൻ തന്റെ പഞ്ചവ്യൂഹഭാവങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, പുരുഷോത്തമൻ, അനിരുദ്ധൻ എന്നിങ്ങനെയായി രൂപം മാറി സകല ദിക്കിലും ദേവിയെ തിരഞ്ഞു. ഒടുവിൽ മേധാവി മഹർഷിയുടെ ആശ്രമത്തിലെത്തി ആതിഥ്യം സ്വീകരിച്ച ശേഷം 5 രൂപങ്ങളും ഒന്നായി ഭഗവാൻ മഹാവിഷ്ണുവായി ദർശനം കൊടുത്ത് മഹർഷിയുടെ മകളെ വിവാഹം കഴിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. വിവാഹത്തിന് സംബന്ധിച്ച മേധാവി മഹർഷി ഇപ്രകാരം ഭഗവാനോട് അഭ്യർത്ഥിച്ചു: ഭഗവാനെ ഇവിടെ വന്ന് ദർശിക്കുന്നവർക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കണം. എൻ്റെ മകൾ വഞ്ചുളവല്ലിക്ക് എല്ലാത്തിലും ആദ്യസ്ഥാനവും മുൻഗണനയും സ്വാതന്ത്ര്യവും നൽകണം. അവളുടെ പേരിൽ ഈ പ്രദേശം അറിയപ്പെടണം. ഭഗവാനെ ശരണമടയുന്നവർക്ക് മുക്തി ലഭിക്കണം. ഭഗവാൻ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഗരുഡന്റെ നേതൃത്വത്തിൽ ദേവിയുടെ കരം പിടിച്ചു. ദേവിക്ക് എല്ലാ കാര്യങ്ങളിലും ആദ്യസ്ഥാനം നൽകിക്കൊണ്ട് ഭഗവാൻ ഇവിടെ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ ഈ പ്രദേശം നാച്ചിയാർ കോവിൽ എന്നറിയപ്പെട്ടു. ഇന്നും ക്ഷേത്രത്തിൽ ആദ്യ പൂജ ദേവിക്കാണ്. ഉത്സവ ഘോഷയാത്രയിലും ശീവേലി എഴുന്നള്ളത്തിലും ദേവിയുടെ വാഹനത്തിന് പിന്നാലെയാണ് ഭഗവാന്റെ പല്ലക്ക് പുറപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രത്തിലെ ലോകപ്രശസ്ത കൽഗരുഡനെ കുറിച്ച്. മാർഗഴി മാസത്തിലും പങ്കുനി മാസത്തിലും നടക്കുന്ന ഗരുഡസേവ ഉത്സവത്തിന് സന്നിധിയിൽ നിന്നും പെരിയ തിരുവടികൾ എന്ന കൽഗരുഡനെ പുറത്തിറക്കുമ്പോൾ വെറും 4 മാത്രമാണ് ചുമക്കുന്നത്. എന്നാൽ സ്വല്പനേരത്തിനുള്ളിൽ ഗരുഡന്റെ ഭാരം കൂടിക്കൂടി ചുമക്കുന്ന ആളുകളുടെ എണ്ണം 8, 16, 32, 64 എന്നിങ്ങനെ ക്ഷേത്രത്തിന് പുറത്ത് 4 മാടവീതികളിലൂടെ ശീവേലി എഴുന്നള്ളിക്കുമ്പോഴേക്കും 128 മാറുന്നു.
തിരിച്ച് ക്ഷേത്രത്തിലെ സന്നിധിക്കുള്ളിൽ എത്തുമ്പോഴേക്കും ചുമക്കുന്ന ആളുകളുടെ എണ്ണം 128-ൽ നിന്ന് ചുരുങ്ങി 4-ലേക്ക് എത്തും. ഈ അതിശയം ഇവിടെ മാത്രമാണ് നടക്കുന്നത്. ഗരുഡസേവിയിൽ ഭഗവാൻ ഗരുഡന്റെ പുറത്തും തായാർ അരയന്ന വാഹനത്തിലുമാണ് എഴുന്നള്ളുന്നത്. അരയന്നം വേഗത്തിൽ സഞ്ചരിക്കില്ല, എന്നാൽ ഗരുഡനാകട്ടെ വേഗത്തിൽ സഞ്ചരിക്കും. ഭഗവാൻ ദേവിക്ക് പ്രാധാന്യം നൽകിയതിനാൽ ദേവി വാഹനം മുമ്പേ പോകുന്നതിന് വേണ്ടിയും ഭഗവാന്റെ വാഹനം മുന്നിൽ പോകാതിരിക്കാനുമാണ് ഗരുഡന്റെ ഭാരം വർദ്ധിക്കുന്നത് എന്നതാണ് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നത്. ഈ പ്രദേശത്ത് ശ്രീ മഹാലക്ഷ്മി ഉണ്ടെന്ന് ഗരുഡനാണ് ഭഗവാന് കാണിച്ചു കൊടുത്തത് എന്ന ഐതിഹ്യത്താൽ ഭഗവാൻ ഗരുഡന് പ്രത്യേക ബഹുമതി കൊടുത്തെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ കൽഗരുഡനെ ശില്പി നിർമ്മിക്കുന്ന സമയത്ത് സിക്കൽ ശിങ്കാരവലവർ ക്ഷേത്രത്തിലെ മയിലിനെ പോലെ ഗരുഡൻ ജീവൻ വന്ന് പറക്കാൻ ശ്രമിച്ചെന്നും ശില്പി ഒരു കല്ലുകൊണ്ടെറിഞ്ഞതിനാൽ ഗരുഡൻ താഴെ ഇറങ്ങി ഇവിടെ കുടികൊണ്ടു എന്നും ഐതിഹ്യമുണ്ട്. ഗരുഡസേവയ്ക്ക് ഗരുഡൻ എഴുന്നള്ളുമ്പോൾ ഗരുഡന്റെ വസ്ത്രം വിയർപ്പുകൊണ്ട് നനയുന്നതും മൂക്കിൻതുമ്പ് വിയർക്കുന്നതും ഇന്നും ഭക്തർക്ക് നേരിൽ കാണാവുന്ന അത്ഭുതമാണ്. ഭഗവാന്റെ ഗരുഡവാഹനം മെല്ലെ പോകുന്നു എന്നതിനർത്ഥം ഭഗവാൻ മേധാവി മഹർഷിക്ക് കൊടുത്ത വാക്ക് ഇന്നും പാലിക്കപ്പെടുന്നു എന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് കൽഗരുഡന് ഭാരം കൂടുകയും കുറയുകയും ചെയ്യുന്നു, വിയർക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ ഒരു ഉത്തരം ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് അതിശയം. ഏകദേശം 1500 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 5 ഏക്കർ വിസ്തൃതിയുള്ളതും കിഴക്ക് ദർശനമായ 7 നിലയിലുള്ള 76-അടി ഉയരമുള്ള രാജഗോപുരവും മൊത്തം 4 ഗോപുരങ്ങളും 5 പ്രകാരങ്ങളും 7 വിമാനങ്ങളോടും കൂടി കാണപ്പെടുന്ന തിരുനറയൂർ നാച്ചിയാർ തിരുക്കോവിൽ 3-ാം നൂറ്റാണ്ടിൽ കോച്ചങ്കൻ ചോഴൻ നിർമ്മിച്ചതായാണ് അനുമാനം. പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 70 ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ 71-ാമത്തെ മാടക്കോവിലും ആദ്യത്തെ വിഷ്ണുക്ഷേത്രവുമാണ് തിരുനറയൂർ നാച്ചിയാർ കോവിൽ. പിന്നീട് ഭരിച്ച വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. തിരുമംഗയാഴ്വാറിന്റെ പതികത്തിലും മാടക്കോവിൽ എന്നതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം. 3 മാടവാതിലുകളിൽ കൂടെ വേണം കരുവറ ദർശിക്കാൻ. ക്ഷേത്രം മുൻവശത്ത് നിന്ന് നോക്കിയാൽ ഭഗവാൻ ഒരു കുന്നിൽ ഇരിക്കുന്നത് പോലെ തോന്നും. ഏകദേശം 21 പടികൾ കയറി വേണം ഭക്തർക്ക് കരുവറയ്ക്ക് മുന്നിലെത്താൻ. മഹാമണ്ഡപത്തിന്റെ വടക്ക് ഭാഗത്ത് തെക്ക് ദർശനമായിട്ടുള്ള 5.5 അടിയുള്ള സന്നിധിയിലാണ് പക്ഷിരാജൻ, പെരിയ തഴുവടികൾ എന്ന് വിളിക്കുന്ന കൽഗരുഡനുള്ളത്. സാളഗ്രാമത്തിലുള്ള ഈ ഗരുഡശിലയിൽ 7 നാഗങ്ങളുണ്ട്. പെരുമാൾക്ക് പൂജ കഴിഞ്ഞതും 6 കാല പൂജകൾ ഗരുഡനും നടക്കുന്നു. ഗരുഡസേവിയുടെ പിറ്റേന്നാൾ ഭഗവാൻ അണിഞ്ഞ വസ്ത്രവും പൂമാലയും ഗരുഡന് സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും ശനിയാഴ്ച രാവിലെയും ക്ഷേത്രത്തിൽ നടക്കുന്ന ഗരുഡ വഴിപാട് അതിവിശേഷമെന്നാണ് പറയുന്നത്. ഗരുഡന്റെ നക്ഷത്രമായ സ്വാതിയിൽ അർച്ചന ചെയ്യുന്നതും ഉത്തമം. ഈ സന്നിധിയിൽ ഗരുഡന് അമൃതകലശം നൈവേദ്യം വഴിപാട് നടത്തിയാൽ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം എന്നാണ് വിശ്വാസം. മുമ്പ് ഈ ക്ഷേത്രത്തിൽ 2 ഗരുഡന്മാർ ഉച്ചപൂജയ്ക്കെത്തി നൈവേദ്യം ഭക്ഷിക്കുമായിരുന്നു. ആ പക്ഷികൾ 1999 ജനുവരി 18-ാം തീയതി ക്ഷേത്രവൃക്ഷത്തിന് കീഴിൽ ഒരേ സമയം മോക്ഷമടഞ്ഞു. ക്ഷേത്ര അധികാരികൾ അവർക്കായി 2 സന്നിധികൾ നിർമ്മിച്ചിരിക്കുന്നു. ഭക്തർ ഈ സന്നിധിയിൽ മോക്ഷദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നു. പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്താണ് തിരുമംഗയാഴ്വാർ സന്നിധി. തെക്കിൽ നന്ദവനം, 100 കാൽ മണ്ഡപം, പടിഞ്ഞാറ് ദർശനമായി പരമപദവാതിൽ. ബലിപീഠം ധ്വജസ്തംഭം കടന്ന് അകത്തെത്തിയാൽ പ്രധാന കരുവറയിൽ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു, ഹേമവിമാനത്തിന് കീഴിൽ ശ്രീനിവാസ പെരുമാൾ, പരിപൂർണൻ, നമ്പി എന്നീ നാമങ്ങളോടെ കയ്യിൽ ശംഖുചക്രത്തോടെ തിരുമംഗയാഴ്വാർക്ക് മുദ്രാദാനം ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഗർഭഗൃഹത്തിനുള്ളിൽ വാസുദേവൻ, പ്രദ്യുമ്നൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പുരുഷോത്തമൻ എന്നിങ്ങനെ 5 ഭഗവാന്മാർ. പെരുമാളുടെ വലതുഭാഗത്ത് വലതുകൈ വരദമുദ്രയോടെയും ഇടതുകൈ ലോലഹസ്തമായും സ്വല്പം മുന്നിലേക്ക് നിൽക്കുന്ന വഞ്ചുളവലി തായാർ, പ്രത്യക്ഷം തിരുമംഗയാഴ്വാർ ഗരുഡൻ. 18 നാൾ ഭഗവാനെ ദർശിച്ച് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്താൽ സകല ദോഷങ്ങളും രോഗങ്ങളും നീങ്ങും. ആടിമാസത്തിലെ ശുക്ലപഞ്ചമി തിഥിയിൽ ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ സന്താനഭാഗ്യം, വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല വരൻ വധു, വിവാഹിതകൾ ദീർഘസുമംഗലികളാകും എന്നൊക്കെയാണ് പരക്കെയുള്ള വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ മേധാവി മഹർഷിയുടെ മകളായി അവതരിച്ച വഞ്ചുളവല്ലി തായാർക്കാണ് എല്ലാത്തിലും ആദ്യസ്ഥാനം. ദേവിയുടെ ഉത്സവമൂർത്തി കരത്തിൽ കിളിയോടെയും ഇടുപ്പിൽ താക്കോൽക്കൂട്ടത്തോടെയുമുള്ള പ്രതിഷ്ഠയാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധികാരം ദേവിയുടെ കയ്യിലാണ്. ദേവിയാണ് സകലതും നിർവഹിക്കുന്നത് എന്നതാണ് ഇതിനർത്ഥം. ഭഗവാൻ നീലാദേവിക്കായി സ്വയം പിന്നിൽ നിൽക്കുന്ന ദിവ്യദേശമാണിത്. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ആഞ്ജനേയർ, ചക്രത്താഴ്വാർ, യോഗ നരസിംഹർ, മണവാള മാമുനികൾ, കൽഗരുഡൻ, വേദാന്തദേശികർ, തിരുമംഗയാഴ്വാർ, കൂറത്താഴ്വാർ, വിശ്വക്സേനൻ, ദാമോദരപ്പിള്ളയാർ, പൊന്നിയമ്മൻ, തിരുവെങ്കിടമുടിയാർ, വേണുഗോപാലർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം, വഞ്ചുളമരം, മകിഴമരം, ക്ഷേത്രതീർത്ഥം, മണിമുത്താറ്, ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വസന്തോത്സവം, തിരുക്കല്യാണ ഉത്സവം, ഗരുഡസേവ, വൈകുണ്ഠ ഏകാദശി, മുക്കോടി തെപ്പവിഴ, പങ്കുനി ബ്രഹ്മോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 10 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം,
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.